ഹായ് ഹലോ, നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഓസ്ട്രിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ സ്വിറ്റ്സർലൻഡിൻ്റെ ഓസ്ട്രിയയുടെ ഇടയിൽ ഒരു കുഞ്ഞൻ രാജ്യമുണ്ട്, ലീറ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ രാജ്യം. ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. സ്വിറ്റ്സർലൻഡിൽ നിന്നും ഓസ്ട്രിയയിലെത്തണമെങ്കിൽ ഈ രാജ്യം ക്രോസ് ചെയ്യണം. നമുക്ക് അതിന് എത്ര സമയം എടുക്കുമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ രാജ്യത്തെക്കുറിച്ച് തോന്നിയ കുറച്ച് കൗതുകകരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാവേ. നമ്മൾ ഈ പാലം ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ലീറ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ രാജ്യമാവേ. ഇവിടെ ഒരു വലിയൊരു റിവറാണ്, റിവർ ക്രോസ് ചെയ്യുക. റിവർ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു രാജ്യത്തോട്ട് വന്ന് കയറുക. അപ്പൊ അത്ര സമയം എത്ര? പിന്നെ 1:30. ഇപ്പൊ സമയം 1:33 ആയി. നമ്മള് എത്ര സമയം എടുക്കും എന്ന് നോക്കാം. ഇവിടുത്തെ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചോ? നമ്മുടെ നാട്ടിലെ പഴയ പ്രൈവറ്റ് വണ്ടികളുടെ ബ്ലാക്കിൽ വൈറ്റ്. മുമ്പേ നമ്മൾ റെയിൻ നദി ക്രോസ് ചെയ്താണ് ലീറ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ഈ രാജ്യത്തേക്ക് കയറിയത്. ഇനി ഈ രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കൗതുകകരമായ കാര്യങ്ങൾ പറയാവേ. ആകെ ഒരു ഹോസ്പിറ്റൽ മാത്രമുള്ള രാജ്യം. അടുത്തത്, ഇവിടുത്തെ സിറ്റിസൻസിനേക്കാൾ കൂടുതലായിട്ടും രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളുള്ള രാജ്യം. ഇവിടുത്തെ സിറ്റിസൻസിൻ്റെ എണ്ണം 39,668 ആണ്. അതിൻ്റെ ഏകദേശം ഇരട്ടിയോളം കമ്പനികൾ ഇവിടെയുണ്ട്. അടുത്തത്, ഇത് സ്വന്തമായിട്ട് കറൻസി ഇല്ലാത്ത ഒരു രാജ്യമാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ സ്വിസ് ഫ്രാങ്ക് ആണ് ഇവർ കറൻസിയായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത്, ആർമി ഇല്ലാത്ത ഒരു രാജ്യമാണ് ലീറ്റൻസ്റ്റൈൻ, അതായത് പട്ടാളക്കാരില്ലാത്ത രാജ്യം. 1866 ഫിനാൻഷ്യൽ റീസൺ കാരണം ആർമി വേണ്ടാന്ന് വെച്ചതാണ്. ഇപ്പോഴിവിടെ ലീറ്റൻസ്റ്റൈൻ നാഷണൽ പോലീസ് ഉണ്ട്. ആകെ അതിൽ 125 എംപ്ലോയീസേ ഉള്ളൂ, അതായത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഒക്കെ ആയിട്ട്. പിന്നെ ഈ രാജ്യത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ആകെ 160 സ്ക്വയർ കിലോമീറ്ററാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു താലൂക്കിൻ്റെ വലുപ്പം പോലും ഇല്ല. നമ്മുടെ കോട്ടയം താലൂക്ക് 179 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ബോർഡറാണ്. രാജ്യത്തിൻ്റെ ബോർഡറാണ്. അതിപ്പം നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തു 12 മിനിറ്റും കൊണ്ട്. അത് 12 മിനിറ്റ് കൊണ്ട് ലൈറ്റസ്റ്റ് എന്ന് പറഞ്ഞ ആ രാജ്യം നമ്മൾ ക്രോസ് ചെയ്തു. അതും 50 കിലോമീറ്റർ സ്പീഡിൽ വന്ന ക്രോസ് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ ഓസ്ട്രിയയിലെത്തി. താങ്ക് യു.